അനിലക്കര കോൺഗ്രസ് നേതാവ്, കെ എൻ ഗോപിനാഥ് സി പി എം നേതാവ്, സി ഐ ടി യുവിന്റെ സംസ്ഥാന ഭാരവാഹി നമ്മോടൊപ്പം. ആദ്യം ശ്രീ അനിലക്കര, യഥാർത്ഥത്തിൽ എന്താണ് മാത്യു കുഴൽനാടൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടോ? അല്ല, അത് വളരെ ക്ലിയർ അല്ലേ. മാത്യു കുഴൽനാടൻ എന്താണ് പറഞ്ഞത്? ദൃഷ്ടി അടച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, അത് ഈ പ്രധാന സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഇൻസിഡന്റിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, മാത്യു തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ സേവനം, ആ സേവനം സേവനമല്ല എന്നുള്ളത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ പറഞ്ഞത്. ആ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിനകത്ത് മാത്യു പറഞ്ഞത് എന്താണ്? മാത്യു വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭയങ്കരമായിട്ട് എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. മാത്യു കൃത്യമായി പറഞ്ഞു, 2017 ടാക്സ് അവർക്കന്ന് ജി എസ് ടി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ അടച്ചത് എന്ന് ചോദിച്ചു. 2018 അടയ്ക്കാൻ കഴിയില്ലല്ലോ, നിയമപ്രകാരം അടയ്ക്കാൻ കഴിയില്ല. അതാണ് മാത്യു കൃത്യമായി പറഞ്ഞത്. അല്ല, മാത്യു പറഞ്ഞത് 1.72 കോടിയുടെ തുകയ്ക്കുള്ള നികുതി അടച്ചിട്ടുണ്ട് എന്നെന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ്. അതായത് ധനകാര്യ വകുപ്പ് മാത്യു കുഴൽനാടൻ MLA നൽകിയിട്ടുള്ള കത്തിൽ എന്തുകൊണ്ട് 1.72 കോടി രൂപയുടെ തുകയ്ക്കുള്ള നികുതി അടച്ചിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? രണ്ട് കരാറുണ്ട് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ. ഈ ഇൻറിമെൻറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 44, 45 പേജുകളിൽ ഈ പറയുന്ന രണ്ട് കരാറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എക്സാലോജിക്കുമായിട്ടുള്ള കരാറ്, രണ്ട് വീണ വിജയനുമായിട്ടുള്ള കരാറ്, രണ്ട് സ്ട്രീംസാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അതിൽ വീണ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തത് 17/1/2018 1/7/2017 ജി എസ് ടി രജിസ്ട്രേഷൻ നിലവിൽ വരുന്നത്. ഈ 1/7/2017 മുതൽ 17/1/2018 വരെയുള്ള കാലഘട്ടത്തിലെ ജി എസ് ടി വീണ എങ്ങനെ അടയ്ക്കും എന്നാണ് ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കെ 1.72 കോടിയുടെ ജി എസ് ടി അടച്ചു എന്ന മറുപടി ക്യാപ്സ്യൂളാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനെ ശ്രീ അനിലക്കര, ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് ഈ കാലഘട്ടത്തിലുള്ളത് സർവീസ് ടാക്സാണ്. അപ്പോൾ ആ സർവീസ് ടാക്സിൻ്റെ കാര്യം സംസ്ഥാന വിഷയമല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അധികാര പരിധിയിൽപ്പെട്ട കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാരിന് കത്തയച്ചിട്ട് എന്ത് കാര്യം? സംസ്ഥാന സർക്കാരിന് അതെങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക? അല്ല, ഈ കമ്പനി നമുക്കറിയാലോ ബാംഗ്ലൂർ കമ്പനിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട, സർവീസ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അന്നത്തെ വാറ്റാണ് ഈ പറയുന്നത്. സ്വാഭാവികമായ അന്നത്തെ വാറ്റ് എന്ന് പറയുന്നത് 12% അന്ന് അവർക്ക് പിന്നെ ഈ പറയുന്ന സി എസ് ടി ഇല്ല എന്നുള്ളത് കൃത്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ അവർ അവരുടെ വാറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന സി എസ് ടി പിന്നീട് ജി എസ് ടി ആയി വരാതിരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പല മാധ്യമങ്ങളിലും ഇത് ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്, 2018 ജി എസ് ടി അടച്ചു എന്നുള്ളതാണ്. അത് അതിനേക്കാൾ വലിയ കുറ്റകരമാണ്. GST R1 എങ്ങനെയാണ് 2017 ഇൻവോയ്സ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൗണ്ടർ പാർട്ടിക്ക് അത് ഇൻപുട്ട് എടുക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഇത് മാസപ്പടിയല്ല എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിൽ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ഇവർ പോവുകയാണ്. ഞാനിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികേഷ് കൃത്യമായ ഒരു പരാതി ഞാൻ നികേഷിന് വാട്സപ്പിൽ അത് അയച്ചു തന്നിട്ടുണ്ട്, കണ്ടോന്ന് എനിക്കറിയില്ല. കൃത്യമായി ഞാനതിനകത്തൊരു കൃത്യമായ പരാതി സ്റ്റേറ്റ് ജി എസ് ടി കമ്മീഷണർക്കും സെൻട്രൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവനുസരിച്ച് കൊണ്ട് തന്നെ ഇവരുടെ ഈ പിന്നെ ഈ പറയുന്ന സേവനമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻപുട്ട് ക്രെഡിറ്റ് സി എം ആറിൻ്റെ പിന്നെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അയച്ചോളൂ. അനിലക്കര, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം അതൊന്നും അല്ല. ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീ അനിലക്കര, അങ്ങേക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ 6 മാസ കാലയളവിലെ ജി എസ് ടി വീണ അടച്ചോ എന്ന് സംബന്ധിച്ച് ധനവകുപ്പിന് അയച്ചിട്ടുള്ള കത്തില് ധനവകുപ്പ് മറുപടി നൽകുന്നില്ല എന്നാണ്. നോക്കൂ, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് വകുപ്പാണ് ഈ സർവീസ് ടാക്സ് ഈടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യം ഈ കത്തിൽ പരാമർശിക്കണമെന്ന് എന്ത് സാഹചര്യത്തിലാണ് ശ്രീ അനിലക്കര മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് മാത്യു കുഴൽനാടൻ്റെ ഇന്നത്തെ ഗ്രീവൻസ് എന്നാണ്.
നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് അദ്ദേഹം മാപ്പ് പറയണം എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം മാപ്പ് പറയില്ല, പകരം എന്റെ വിശദീകരണം കേട്ടിട്ട് ഞാനാണോ ധനമന്ത്രിയാണോ മാപ്പ് പറയേണ്ടത് എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് വിശദീകരിക്കുന്നത്. നോക്കൂ, അതെങ്ങനെയാണ് അങ്ങനെ വിശദീകരിക്കാനാവുക? ധനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അധികാര പരിധിയിലുള്ള കാര്യത്തിലല്ലേ സംസ്ഥാന സർക്കാരിന് വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഐ ജി എസ് ടി ബാംഗ്ലൂരുവിൽ നിന്ന് വീണ വിജയൻ്റെ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ഐ ജി എസ് ടി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ വിഹിതം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പ് ടാക്സ് വിഭാഗത്തിന് ആ കത്ത് കൈമാറിക്കൊണ്ട് ടാക്സ് വിഭാഗം മറുപടി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് ഇപ്പോൾ മാത്യു കോളനാടന് മറുപടി നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ മാത്യു കോളനാടൻ എന്തിനാണ് വീണിടത്ത് കിടന്ന് ഉരുളുന്നത് എന്നാണ് സി പി എം ചോദിക്കുന്നത്. ശനലക്കര, അതിന് വ്യക്തമായൊരു മറുപടി. അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞല്ലോ. ഇവർക്ക് 2017 മുതൽ പിന്നെ ഈ പറയുന്ന സേവനത്തിനുള്ള വിഹിതം ഈ സി എം ആർ എൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. സി എം ആർ എൽ കമ്പനി ഈ പറയുന്ന 2017 അവർക്ക് ഈ വിഹിതം കൊടുക്കുന്നത് ഒരു ഇൻവോയ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഇൻവോയ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നത്? 2017 ഇവർക്ക് ജി എസ് ടി ഇല്ല, അത് പറഞ്ഞ പോലെ വാറ്റാണ്. വാറ്റ് ഇവർക്കും ഇല്ല. വാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായ ജി എസ് ടിയിലേക്ക് മാറുമായിരുന്നു. എന്ന് വെച്ചാൽ 2017 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന 2018 ജനുവരിയിൽ ഇവർ ജി എസ് ടി എടുക്കുന്ന സമയം വരെയുള്ള സമയത്തെ പൈസ ഇവർ അടച്ചിട്ടില്ല. പക്ഷേ ഇവർ അടച്ചു എന്ന് ഇപ്പൊ മാധ്യമങ്ങളോട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി എസ് ടി ആറിൽ 2017 തുക കൂട്ടി അടച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സി എം ആർ എൽ കൊടുത്ത ഇൻവോയ്സ് ഒന്നുകിൽ പിൻവലിച്ച് 2018 പുതിയ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് സ്വാഭാവികമായും സംസ്ഥാനത്തെ ജി എസ് ടി വകുപ്പിന് അറിയാം. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിക്കണമായിരുന്നു, ഉൾക്കൊള്ളിച്ചിട്ടില്ല. വീണ വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈമിൽ നിന്നും കുറ്റത്തിൽ നിന്നും കുറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാത്യു സൂചിപ്പിച്ചത്.